കാരണം ഓണാഘോഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വർഷത്തിൽ നമുക്ക് എല്ലാവരും ഒത്തൊരുമിച്ച് ആഘോഷിക്കുന്ന വലിയൊരു ആഘോഷമാണ് ഓണാഘോഷം. അതുകൊണ്ട് തന്നെ ഇത്തരം ഒരു ഓണാഘോഷത്തിൽ ഈ തരുന്ന സ്നേഹസമ്മാനങ്ങൾ നമ്മളെ അംഗങ്ങൾക്ക് വലിയൊരു സന്തോഷം നൽകുന്നതാണ്. ഈ ചടങ്ങിൻ്റെ അധ്യക്ഷത വഹിക്കുന്നത് പ്രസ് ക്ലബ് പ്രസിഡന്റ് പി കെ രതീഷാണ്. അദ്ദേഹത്തെ സ്വാഗതം ചെയ്യുന്നു. ഈ പരിപാടിയുടെ ഉദ്ഘാടനം നിർവഹിക്കുന്നത് പ്രിയപ്പെട്ട തിരുവിൻ്റെ എം എൽ എ കുർക്കോളി മൊയ്തീൻ സാഹിബാണ്. അദ്ദേഹത്തെ സ്വാഗതം ചെയ്യുന്നു. ഈ നമുക്ക് അംഗങ്ങൾക്കുള്ള നമ്മുടെ ബാബു മാഷി, അഥവാ നമ്മളെ ചാരിറ്റബിൾ ട്രസ്റ്റിൻ്റെ, പിന്നെ ഒരു മുഖ്യാതിഥിയായി എത്തിയിട്ടുള്ള അഡ്വക്കേറ്റ് ജംഷാദ് കൈനിക്കര, പിന്നെ പ്രസ് ക്ലബ്ബ് ട്രഷറർ ജയ്സൽ വട്ടം, മറ്റു മുതിർന്ന അംഗങ്ങളെ, എല്ലാ എക്സിക്യൂട്ടീവ് അംഗങ്ങളെ, എല്ലാവരെയും ഒറ്റ വാക്കിൽ സ്വാഗതം പറഞ്ഞുകൊണ്ട് 2024 നമ്മുടെ ഓണാഘോഷം ഈ കിറ്റ് വിതരണത്തോടെയും ഓണക്കോടി വിതരണത്തോടെയും ഇവിടെ ആരംഭിക്കുകയാണ്. ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നത് നമ്മുടെ ബഹുമാനായ നമ്മുടെ സുഹൃത്തു കൂടിയായ MLA കുറുക്കോട് മൈദീൻ സാഹിബ് അവർക്കാണ്. അതുപോലെ തന്നെ നമുക്ക് എല്ലാ വർഷവും ഓണക്കിറ്റ് നൽകുന്നത്, ഇത്തവണ അത് കുറച്ചുകൂടെ വിപുലമായ രീതിയിലാണ് അവരൊരുക്കിയിട്ടുള്ളത്. ഇനി മനസ്സ് നിറയെ ഇഷ്ടം നിറഞ്ഞോണം ഫാമിലി വെഡിങ് സെന്ററിന്റെ ഓണാശംസകൾ. ഈ ഓണം സ്നേഹത്തിന്റെയും സമാധാനത്തിന്റെയും സാഹോദര്യത്തിന്റെയും ആവട്ടെ. ഏവർക്കും തിരൂർ പവൻ ഗോൾഡിന്റെ പൊന്നോണാശംസകൾ. ഈ സന്തോഷത്തിന്റെ സുദിനങ്ങൾ ഉണ്ടാവണം. ആ ഒരു ഓണത്തിന് മാത്രമല്ല, ആ ഓണത്തിലൂടെ എല്ലാ കാലവും സന്തോഷം നിലനിൽക്കണം എന്നാണ് ആഗ്രഹിക്കുന്നത്. പൊളിവചനമില്ലാത്തൊരു കാലഘട്ടമാണ് ഓണം വിഭാവനം ചെയ്യുന്നത്. ഇന്നറിയാം എല്ലായിടത്തും ചിരി പോലും അതിൽ മായം ചേർന്നിട്ടുണ്ട് എന്ന് വിശ്വസിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മളത്. നല്ല ചിരി പോലും കിട്ടാനില്ല, അതിലെന്തൊരു കളങ്കമുണ്ട് എന്ന് വിശ്വസിക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. പുതിയ തലമുറ ഇങ്ങോട്ടാണ് കടന്നു വരുന്നത്. സ്വല്പം പണം കിട്ടിയാൽ ഞാൻ വലിയ പണക്കാരനാണെന്ന ഭാവം വരികയാണ്. ചെറിയ അറിവ് കിട്ടിയാൽ ഞാനാണ് വലിയ വിവരസ്ഥൻ എന്ന് തോന്നിപ്പോവുകയാണ്. ചെറിയ അധികാരങ്ങൾ വരുമ്പോൾ, ചെറിയ സ്ഥാനമാനങ്ങൾ കിട്ടുമ്പോഴേക്ക് ഞാൻ രാജാവാണെന്ന് എൻ്റെ ഭാവമാണ്. ഈ രീതി ആളുകളൊക്കെ മാറുന്ന സാംസ്കാരികമായി ചില അധപ്പതനങ്ങൾ വന്നിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മളുള്ളത്. എഞ്ചിനീയർമാർ എന്ന നിലക്ക് നിങ്ങളും നമ്മളും ഒക്കെ സഹകരിച്ചുകൊണ്ട് അതിനെതിരായി ഒരു ചിന്ത ഉണർത്താനും പുതിയ തലമുറയ്ക്ക് നല്ല വീതി ഒരുക്കാനും നമുക്ക് ഈ ഓണം അതിനൊരു കാതലാക്കി നമുക്ക് എടുക്കാം എന്നാണ് എൻ്റെ അഭിപ്രായം. ഞാൻ നിങ്ങൾ നിങ്ങളുടെ നമ്മുടെ കുടുംബാംഗങ്ങൾക്ക് നൽകാൻ ഈ കിറ്റ് കഴിഞ്ഞ അങ്ങനെ നോക്കി വന്നപ്പോൾ കഴിഞ്ഞ പ്രാവശ്യത്തേക്കാൾ ഒന്നും കൂടി തൂക്കം കൂടിയിട്ടുണ്ടെന്ന് ഒറ്റ നോട്ടത്തിൽ തോന്നുന്നുണ്ട്. അതിനല്ല, എന്നാലും അവസരമുണ്ട്. അപ്പോൾ അതുകൊണ്ട് നിങ്ങളെ രണ്ട് ജ്യേഷ്ഠന്മാരുണ്ട് ഇവിടെ, ബാക്കിയൊക്കെ അഞ്ചന്മാരായിട്ട് എനിക്ക് ഇങ്ങനെ കണ്ടാൽ തന്നെ തോന്നുന്നുണ്ട്. റഹ്മത്തുള്ള അങ്ങനെ വലിയ ഇതാണെന്നൊന്നും കാണിക്കണ്ട, എന്നെക്കാളും താഴെ തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് എൻ്റെ അനുജന്മാർക്ക്, ജ്യേഷ്ഠന്മാർ, രണ്ട് ജ്യേഷ്ഠന്മാരുടെ സാന്നിധ്യത്തിൽ എല്ലാ അഭിവാദ്യങ്ങളും ഞാൻ നേരുന്നു. എല്ലാവർക്കും വിജയം നേരുന്നു. ഓണാശംസകൾ നേർന്നുകൊണ്ട് ചുരുക്കട്ടെ, ജയിക്കുന്നു. അതുപോലെ തന്നെ നമ്മുടെ വെട്ടം ചാനലിൻ്റെ റാസിക് വെട്ടം കേരള ജേർണലിസ്റ്റ് യൂണിയൻ്റെ സംസ്ഥാന ഉപാധ്യക്ഷനായി അദ്ദേഹം നിയോഗിക്കപ്പെട്ടിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം പാലക്കാട് ചേർന്ന യോഗത്തിൽ വെച്ചായിരുന്നു ആ തീരുമാനം. റാസിക് വെട്ടത്തിന് പ്രസ് ക്ലബ് നൽകുന്ന ആദരം ഏറ്റുവാങ്ങുന്നതിന് വേണ്ടി സാദരം തിരിച്ചുകൊടുക്കുന്നു. വിതരണം വേഗം നടത്തി പരിപാടി അവസാനിപ്പിക്കേണ്ടതുണ്ട്. നമുക്ക് ദയാ ചാരിറ്റബിൾ ട്രസ്റ്റ് എല്ലാ വർഷവും നൽകുന്ന ഓണക്കിറ്റാണ്. അവർ ഒരുപാട് പേർക്ക്, ഏകദേശം 1000 കുടുംബങ്ങൾക്ക്, നിർധനരായ കുടുംബങ്ങൾക്ക് ഇത്തരത്തിലുള്ള കിറ്റ് വിതരണം നടത്തുന്നുണ്ട്. അതോടൊപ്പം തന്നെ പ്രസ് ക്ലബിനും ഈ അംഗങ്ങൾക്കുമൊക്കെ ആയിട്ട് എല്ലാ വർഷവും നടത്തി വരുന്നതാണ്. അതിൻ്റെ ചെയർമാൻ തന്നെ മുൻകൈയെടുത്ത് എപ്പോഴും പ്രസ് ക്ലബിൻ്റെ കൂടെ തന്നെ അദ്ദേഹം നിൽക്കാറുണ്ട്, ശ്രീ എം എം കബീർ. അദ്ദേഹം ഗൾഫിലാണ്, അദ്ദേഹം വരാമെന്ന് ഏറ്റിരുന്നതാണ്. പക്ഷേ അദ്ദേഹത്തിൻ്റെ അസാന്നിധ്യത്തിൽ അവരുടെ സെക്രട്ടറി കൂടിയായ നമ്മുടെ അബ്ദുൽ ഖാദർ മാഷ്, ബാബു മാഷ് ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. MLA ബാബു മാഷും ചേർന്ന് നമ്മുടെ ഇത്തവണത്തെ ഓണക്കിറ്റ് ശ്രീ ഖാദർ മാഷിന് നൽകിക്കൊണ്ട് അതിൻ്റെ ഒരു ഉദ്ഘാടനം നിർവഹിക്കുന്നു. എല്ലാ പ്രാവശ്യവും ഖാദർ മാഷ് വാങ്ങുന്നതാണ് അതിൻ്റെ ഐശ്വര്യം എന്ന് പ്രസ് ക്ലബിന് അറിയാം. ഇത് 2-3 തവണയൊക്കെ ആയിട്ട് അങ്ങനെ വാങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് മാഷ് സാധനം ക്ഷണിച്ചുകൊള്ളു.
ഈ അധ്യക്ഷനെ മറികടന്നുകൊണ്ട് ഒരു അഥവാ നമ്മളെ സംസ്ഥാന കോർഡിനേറ്ററായിട്ട് തിരഞ്ഞെടുത്തുള്ളത് ഈ കെ രതീഷ് നമ്മുടെ പ്രസിഡന്റാണ്. അദ്ദേഹത്തിന് എം എൽ എ അടുത്തതായി ഈ വർഷം നമ്മൾ പുതുതായിട്ട് ഒരു ഓണക്കോടി, എല്ലാവർക്കും നല്ല കസവുമുണ്ട്, ഓണത്തിൻ്റെ മുണ്ട് തന്നെയാണ്. അപ്പോൾ അത് നമുക്ക് നൽകുന്നതിന് വേണ്ടി നമ്മുടെ ജംഷാദ് കൈനിക്കരയാണ് അതിന് സാന്നിധ്യം വഹിച്ചത്. ജംഷാദ് കൈനിക്കരയും എം എൽ എയും ചേർന്ന് ദിനേശിന് തിരൂർ ദിനേശിന് ആ ഒരു ഓണക്കോടി നൽകിക്കൊണ്ട് തന്നെ അത് ഉദ്ഘാടനം ചെയ്യുകയാണ്. അടുത്തതായി ബഷീറാക്കയെ ഓണക്കോടി ഏറ്റുവാങ്ങുന്നതിന് വേണ്ടി സാധനം ക്ഷണിച്ചുകൊള്ളു. അടുത്തതായി ഓണക്കോടി ഏറ്റുവാങ്ങുന്നതിന് കെ പി ഒ റഹ്മത്തുള്ള സാഹിബിന് ആദരപൂർവ്വം ക്ഷണിച്ചുകൊള്ളു. എല്ലാവർക്കും ഓണക്കോടി വിതരണം ചെയ്യുന്നതാണ്. പോരാത്ത താഴെ ആണ് കിറ്റ് വെച്ചിട്ടുള്ളത്. എല്ലാവരും കിറ്റ് വാങ്ങിയിട്ടേ പോകാറുള്ളൂ. ഭക്ഷണം ഇവിടെ ഏർപ്പാടാക്കിയിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇത്തരത്തിലുള്ള ഈ സൗകര്യങ്ങളൊക്കെ എപ്പോഴും പ്രസ് ക്ലബിൻ്റെ ചെയ്തു തരുന്നത് ശ്രീ ദിലീപ് അമ്പായത്തിലാണ്. അദ്ദേഹം വേദിയിലേക്ക് കടന്നിരിക്കാൻ കുറച്ച് മടിയനാണ്. അതുകൊണ്ട് പുറത്തു നിന്നുള്ള നല്ല എന്താ പറയുക നല്ലൊരു സംഘാടകൻ എന്നുള്ള ലെവലിൽ എല്ലാ കാര്യങ്ങളും അദ്ദേഹത്തിന് ഇന്നൊരു വിഷമം കൂടിയുള്ള ദിവസമാണ്. കാരണം സ്വാന്തനം എന്ന് പറയുന്ന ഒരു ട്രസ്റ്റിൻ്റെ പ്രധാന പ്രവർത്തകനാണ്. ആ ഒരു കുട്ടി ഇവിടെ മരിച്ചു. പിന്നെ വൃക്ക മാറ്റിവെക്കൽ ശസ്ത്രക്രിയ കരൾ മാറ്റിവെക്കൽ ചെയ്തതിന് ശേഷം ഇന്ന് 5 വയസ്സുകാരൻ ആദ്യമായിട്ട് സംസ്ഥാനത്ത് കരൾ മാറ്റിവെക്കൽ ശസ്ത്രക്രിയ വിജയകരമായി പൂർത്തിയാക്കിയതാണ്. പക്ഷേ അതിന് തുടർ ചികിത്സയ്ക്ക് ഏകദേശം വലിയൊരു സംഖ്യ തന്നെ നമ്മളൊക്കെ ഏർപ്പാടാക്കിയിരുന്നു. പക്ഷേ ആ കുട്ടി മരിച്ചുപോയി. ആ കുട്ടിയുടെ വിയോഗത്തിലുള്ള ഒരു ദുഃഖം എല്ലാവർക്കും ഉണ്ട്. അതുകൂടി പങ്കുവയ്ക്കുന്നു. ഇനി ആ എന്റെ കാഴ്ചക്ക് ചില ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാൻ തുടങ്ങിയത് ഈയിടെയാ. ആദ്യം ടെൻഷനായി. മകളാ പറഞ്ഞത് അഹല്യയിൽ പോകാൻ. അഹല്യയ്ക്ക് 30 വർഷത്തെ പാരമ്പര്യവും വിശ്വസ്തതയും ഉണ്ട്. അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി. ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം. നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ ഫൗണ്ടേഷൻ, ഐ ഹോസ്പിറ്റൽ, കേരളത്തിൽ എല്ലായിടത്തും.